പി കെ കുഞ്ഞാലിക്കുട്ടി കേരള രാഷ്ട്രീയത്തിൽ സജീവമാകുമെന്ന് പാണക്കാട് ഹൈദരലി തങ്ങൾ. വരുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചുമതല പി കെ കുഞ്ഞാലിക്കുട്ടിക്കാണ് നൽകിയിരിക്കുന്നത്. കേരള കോൺഗ്രസിലെ തർക്കം ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ വിജയത്തെ ബാധിക്കില്ല എന്നും ഹൈദരലി തങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്കാണ് ആദ്യം പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ പരിപൂർണമായ ചുമതല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ കൊടുത്തതുപോലെ തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ആ ചുമതല കൊടുക്കുക. അഖിലേന്ത്യാ തലത്തിൽ ബഹുമാനപ്പെട്ട ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബിനെ ചുമതലപ്പെടുത്തുകയും ചെയ്യുന്നു. ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട് വാർത്തയുടെ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന്. ഷഹദ്, കുഞ്ഞാലിക്കുട്ടി വീണ്ടും സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് സംഘടനാപരമായ ചുമതലകൾ ഏറ്റെടുത്തുകൊണ്ട് സജീവമാകാൻ പോകുന്നു എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിന്റെ അടക്കം സംഘടനാ ചുമതലകൾ ഏറ്റെടുത്തുകൊണ്ട് സജീവമാകാൻ പോകുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഹൈദരലി തങ്ങൾ വ്യക്തമാക്കിയത്? ഒപ്പം തന്നെ ദേശീയ തലത്തിലുള്ള ചുമതലകൾ ഇ ടി മുഹമ്മദ് ബഷീറിന് കൈമാറിക്കൊണ്ടാണ് വീണ്ടും സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് ഊന്നൽ നൽകാൻ കുഞ്ഞാലിക്കുട്ടിയുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? ഈ നീക്കത്തെ എങ്ങനെ വിലയിരുത്തണം ഷാദ്? റജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ സുപ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് ഇന്ന് മുസ്ലിം ലീഗിന്റെ ഉന്നതാധികാര സമിതി യോഗത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതായത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇത് സംബന്ധിച്ച് ലീഗിനുള്ളിൽ തന്നെ പലതരത്തിലുള്ള മുറിമുറുപ്പ് ഉണ്ടായിരുന്നു. കാരണം പി കെ കുഞ്ഞാലിക്കുട്ടി വീണ്ടും കേരള നേതൃത്വത്തിലേക്ക്, അതായത് സംസ്ഥാന നേതൃത്വത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ നമുക്ക് ലഭ്യമാക്കുന്ന സൂചനകൾ ഇതാണ്. അതായത് നമുക്കറിയാം ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ ഒരു സ്ഥിതി, നേതൃത്വമില്ലായ്മ ഉണ്ട്. ഒപ്പം തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിൽ അഭിമുഖീകരിക്കുന്നുണ്ട്. അത് തന്നെയാണ് പ്രധാനമായിട്ടും കുഞ്ഞാലിക്കുട്ടിക്ക് ഒരു മടുപ്പുളവാക്കാൻ കാരണം എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ്, മാത്രവുമല്ല യു ഡി എഫിലെ തന്നെ പല നേതാക്കൾ, അതായത് ഇപ്പോൾ ജോസ് വിഭാഗത്തിന്റെ പ്രശ്നം തന്നെ, അല്ലെങ്കിൽ ഈ ഇത്തരത്തിൽ ഈ ജോസ് വിഭാഗത്തിന്റെ പ്രശ്നത്തിൽ ഏറ്റവും പ്രധാനമായിട്ടും ഇടപെട്ടിരുന്ന ഒരാളെന്ന് പറയുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടിയായിരുന്നു. അതുകൊണ്ടാണ് പല ഘട്ടങ്ങളിലും അത് നിയന്ത്രണ വിധേയമായ അത്തരം പ്രശ്നങ്ങൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വഴിതിരിക്കാതെ കൊണ്ടുപോയത് അതിന്റെ പ്രധാനപ്പെട്ട നേതൃത്വം വഹിച്ചത് പി കെ കുഞ്ഞാലിക്കുട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ യു ഡി എഫിൽ നിന്ന് വലിയ രീതിയിലുള്ള ഒരു സമ്മർദ്ദം പി കെ കുഞ്ഞാലിക്കുട്ടി കേരള രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ കേരള നേതൃത്വത്തിലേക്ക് വരണം എന്നൊരു വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വരാനിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് കേരള രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നു എന്ന തരത്തിലുള്ള വാർത്ത, അല്ലെങ്കിൽ അത്തരത്തിൽ ഇപ്പോൾ യു ഡി എഫിന് അനുകൂലമായ ഒരു സാഹചര്യമുണ്ട് എന്ന വിലയിരുത്തൽ കൂടി ലീഗിന് ഉണ്ട് എന്നും ഈ തീരുമാനത്തിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ വായിച്ചെടുക്കാം. ഒപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ, ഒരു ആത്മവിശ്വാസം ഈ ഘട്ടത്തിൽ ലീഗ് പ്രകടിപ്പിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു ലീഗിന്റെ പ്രവർത്തന മേഖലകളിൽ. ഒപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നണിക്ക് പുറത്തു നിന്നുള്ള സഹകരണം തേടുന്നത് സംബന്ധിച്ചും ഇന്ന് വളരെ വിശദമായ ചർച്ച നടന്നിട്ടുണ്ട് യോഗത്തിൽ എന്ന് മനസ്സിലാക്കുന്നു. അത് സംബന്ധിച്ച വിവരങ്ങൾ കൂടി ഷാദ്. തീർച്ചയായും രജിത്ത്, അതായത് ഇന്നത്തെ ഉന്നതാധികാര സമിതി യോഗത്തിൽ പ്രധാനമായിട്ടും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചതിനപ്പുറത്ത്, അതായത് ഇപ്പോൾ കോൺഗ്രസിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളൊന്നും തന്നെ ഈ കോൺഗ്രസിനെ അല്ലെങ്കിൽ യു ഡി എഫിനെ, മുന്നണിയെ ബാധിക്കില്ല എന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി അല്പം മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ഇപ്പോൾ നിലനിൽക്കുന്ന ഈ ഭിന്നിപ്പ് അത് ഒരു തരത്തിലും ബാധിക്കില്ല. കൂടാതെ ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ രജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ലീഗിനെ സംബന്ധിച്ചിടത്തോളം പ്രാദേശിക തലങ്ങളിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നീക്കുപോക്കുകൾ, സഖ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം ലീഗ് എടുത്തിട്ടുണ്ട്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അത് ഇപ്പോൾ ഒരു പ്രഖ്യാപനമായി പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ അല്പ ദിവസങ്ങൾക്ക്, അതായത് തെരഞ്ഞെടുപ്പിനോട് അടുത്ത് അത് സംബന്ധിച്ച് ഒരു ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ കേരള രാഷ്ട്രീയത്തിൽ യു ഡി എഫിന് ഒരു അനുകൂലമായ സാഹചര്യമാണുള്ളത്. അതോടൊപ്പം തന്നെ കൂടുതൽ ശക്തി പ്രാപിക്കാൻ, പ്രത്യേകിച്ച് ഈ കോവിഡ് പശ്ചാത്തലം കൂടി നിലനിൽക്കുന്നത് കൊണ്ട് ഈ ഓൺലൈൻ വഴി കൂടുതൽ പ്രചാരണം സംഘടിപ്പിക്കാനും, അതുപോലെ തന്നെ താഴേക്കിടയിലാണെങ്കിൽ പ്രത്യേകിച്ച് പ്രാദേശിക തലങ്ങളിൽ യു ഡി എഫ്, അതുപോലെ തന്നെ ലീഗ്, ക്ഷമിക്കണം കോൺഗ്രസ് ലീഗ് പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടയിൽ ആ പ്രശ്നങ്ങളെല്ലാം ഒത്തുതീർപ്പാക്കിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഒരു അനുകൂലമായ സാഹചര്യമാണ് യു ഡി എഫിനുള്ളത് എന്നൊരു വിലയിരുത്തലാണ്. ഷഹദ് റഹ്മാനാണ് മലപ്പുറത്തുനിന്ന് വിവരങ്ങൾ നൽകിയത്. ആത്മവിശ്വാസത്തോടു കൂടി തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള നീക്കങ്ങളുമായി മുസ്ലിം ലീഗ് മുന്നോട്ട് പോവുകയാണ്. കുഞ്ഞാലിക്കുട്ടി കേരള രാഷ്ട്രീയത്തിൽ സജീവമാകാൻ പോകുന്നുവെന്ന് പാണക്കാട് ഹൈദരലി തങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. വരുന്ന തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട സംഘടനാപരമായ ചുമതല, ഉത്തരവാദിത്വം അത് കുഞ്ഞാലിക്കുട്ടിക്ക് നൽകിയിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് മലപ്പുറത്ത് മുസ്ലിം ലീഗ് യോഗത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം, ആകാംക്ഷയോടുകൂടി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു വാർത്ത, മുന്നണി മാറ്റം ഉൾപ്പെടെ ചർച്ച ചെയ്യാൻ കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി ഇന്ന് ചേരുന്നു എന്നുള്ളതാണ്. ജോസ് കെ മാണി രാജ്യസഭാ അംഗത്വം രാജിവെച്ചേക്കും എന്ന സൂചനകൾ പുറത്തുവരുന്നുണ്ട്. ഇടതുമുന്നണി പ്രവേശനത്തിന് മുന്നോടിയായാണ് രാജിക്ക് ഒരുങ്ങുന്നത് എന്നാണ് സൂചനകൾ. എന്നാൽ ഇപ്പോൾ രാജിവെക്കേണ്ട സാഹചര്യം ഇല്ല എന്നാണ് റോഷി അഗസ്റ്റിൻ ഇതുമായി ബന്ധപ്പെട്ട് ഈ പുറത്തുവന്ന വാർത്തകളുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. റോഷിയുടെ വാക്കുകളിലേക്കാണ് ആദ്യം. ഇന്ന് ഞങ്ങളുടെ പാർട്ടിയുടെ നേതൃയോഗം ചേരുന്നുണ്ട്. പല കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. സംസ്ഥാനത്തെ സംബന്ധിച്ച് കേരള കോൺഗ്രസ് പാർട്ടിയുടെ രാഷ്ട്രീയ നിരീക്ഷണം തീർച്ചയായിട്ടും ഏറെ പേർ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. കേരള കോൺഗ്രസ് പാർട്ടിയുടെ അംഗീകാരവും രണ്ടിലെയും ജോസ് കെ മാണി വിഭാഗത്തിന് ലഭിച്ചിരിക്കുന്നു എന്നുള്ള ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ്റെ തീരുമാനം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തുഷ്ടി നൽകുന്നതാണ്. അപ്പോൾ ഇത് സംബന്ധിച്ച കുട്ടനാട് ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കേരള രാഷ്ട്രീയത്തിൻ്റെ മറ്റിതര വിഷയങ്ങളെല്ലാം തന്നെയും ഇന്ന് ഈ മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായി ചർച്ചയുണ്ടാകും. പാർട്ടി ചെയർമാൻ ഇന്ന് ഡൽഹിയിൽ നിന്നെത്തും. അദ്ദേഹവുമായി ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നതിന് വേണ്ടിയാണ് ഇന്ന് മീറ്റിംഗ് നടത്തുന്നത്. അതിനുശേഷം ഇത്തരം കാര്യങ്ങളെല്ലാം വിശദീകരണം പാർട്ടി ചെയർമാൻ നൽകുന്നതാണ്. ജോസ് വിഭാഗത്തിന്റെ നീക്കങ്ങൾക്കൊപ്പം തന്നെ ജോസഫ് പക്ഷത്തിന്റെ നീക്കവും ശ്രദ്ധേയമാണ്. കോടതി വിധി പ്രകാരം ജോസ് കെ മാണിക്ക് ചെയർമാനായി തുടരാനോ പാർട്ടി യോഗങ്ങൾ വിളിച്ചു ചേർക്കാനോ അധികാരമില്ല എന്നാണ് ഇന്ന് പി ജെ ജോസഫ് പ്രതികരിച്ചത്. കോട്ടയത്ത് ചേരുന്ന അല്ലെങ്കിൽ ചേരാൻ പോകുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം നിയമവിരുദ്ധമാണ് എന്ന പ്രതികരണം പി ജെ ജോസഫിന്റെ ഭാഗത്ത് നിന്ന് ഇന്ന് ഉണ്ടായി. കുട്ടനാട്ടിൽ 8-ന് UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. തെരഞ്ഞെടുപ്പിൽ ചിഹ്നം വിലങ്ങ് തടിയാകില്ല എന്ന ആത്മവിശ്വാസവും പി ജെ ജോസഫ് പ്രകടിപ്പിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്കാണ് ഇനി. പാർട്ടി ഭരണഘടനയിൽ മീറ്റിംഗ് വിളിക്കാൻ ചെയർമാനും വർക്കിംഗ് ചെയർമാനും അധികാരമുള്ളൂ. ചെയർമാൻ എന്നുള്ളതിൽ ആക്ട് ചെയ്യാൻ അധികാരമില്ല. പിന്നെ ചിഹ്നം ആർക്കാണെന്നാ? ചിഹ്നം ആര് കൊടുക്കും? ചിഹ്നം കൊടുക്കാനവിടെ ആളില്ല, ചെയർമാനില്ല. അപ്പോൾ നമ്മുടെ മറ്റേ സാധനമാണല്ലോ മുഴുവൻ തേങ്ങ കിട്ടിയതുപോലെ ചിഹ്നം. 8-ാം തീയതി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. UDF 8-ാം തീയതി യോഗം വിളിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സ്ഥാനാർത്ഥി കോട്ടയത്ത് നിന്ന് സി ജി ദിൽജിത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ദിൽജിത്ത്, സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേരാൻ പോകുന്നു. ജോസ് വിഭാഗം ഏറെ രാഷ്ട്രീയ കൗതുകത്തോടുകൂടി ജോസ് വിഭാഗത്തിന്റെ തീരുമാനം എന്തായിരിക്കുമെന്ന് ഒറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം. LDF-ലേക്ക് പോകുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. രാജ്യസഭാ അംഗത്വമടക്കം അതിനായി രാജിവെക്കാനും തയ്യാറാണ് എന്നുള്ള തരത്തിലുള്ള ചില സൂചനകളും ജോസ് ക്യാമ്പുമായി ബന്ധപ്പെട്ട് പുറത്തു വരികയും ചെയ്യുന്നു. ഇന്ന് വ്യക്തമായൊരു തീരുമാനം LDF-ലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട് ജോസ് വിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ ദിൽജിത്ത്? റീജിത്ത്, അല്പസമയത്തിനകം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ആരംഭിക്കും. ഈ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൻ്റെ പ്രധാന അജണ്ടയായി പാർട്ടി നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നത് ജോസഫ് വിഭാഗം MLA-മാർക്കെതിരെയായ അച്ചടക്ക നടപടി ആണ്. പക്ഷേ അതിനൊപ്പം തന്നെ പ്രാധാന്യത്തോടു കൂടി ചർച്ചയാകുന്നത് മുന്നണിമാറ്റം തന്നെയാണ്. പക്ഷേ മുന്നണിമാറ്റം സംബന്ധിച്ച ചർച്ചകൾ, ഇടതുമുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഈ യോഗത്തിൽ നടന്നാലും അത് സംബന്ധിച്ച പ്രഖ്യാപനം ഇന്ന് ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ സൂചന ലഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് രാജ്യസഭാ അംഗത്വം രാജിവെച്ചുകൊണ്ട് മുന്നണി മാറ്റത്തിന് തയ്യാറെടുക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇന്ന് രാവിലെ പുറത്തു വന്നത്. എന്നാൽ ഇത് നിഷേധിച്ച് കേരള കോൺഗ്രസ് എം രംഗത്ത് വന്നു. ഇത് പരസ്യമായി ഇപ്പോൾ തുറന്ന് സമ്മതിക്കാൻ കേരള കോൺഗ്രസ് എം ഇതുവരെ തയ്യാറായിട്ടില്ല. പുറത്തു വന്ന വാർത്തകളെ നിഷേധിച്ച റോഷി അഗസ്റ്റിൻ ഇപ്പോൾ രാജിവെക്കേണ്ട സാഹചര്യമില്ല എന്നാണ് പ്രതികരണം നടത്തിയത്. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നിലവിൽ രാഷ്ട്രീയ നിലപാട് എന്താണെന്ന് ഇവർ ഇന്ന് പ്രഖ്യാപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് റോഷി അഗസ്റ്റിൻ നൽകിയിട്ടുള്ളത്. ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിൽ ഈ ആഴ്ച തന്നെ രാഷ്ട്രീയ നിലപാട് എന്താണ്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം ഏത് മുന്നണിയുമായി സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നത് വ്യക്തമാക്കേണ്ടി വരും കേരള കോൺഗ്രസ് എമ്മിന്. അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകുമ്പോൾ തീർച്ചയായും ഈ രാജ്യസഭാ അംഗത്വം രാജിവെച്ചുകൊണ്ടാകും ആ തീരുമാനത്തിലേക്ക് പോകുക എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് പാല ഉൾപ്പെടെയുള്ള സീറ്റുകൾ ഉറപ്പാക്കി വേണം LDF-ലേക്ക് പോകാനുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ പാർട്ടി ഒറ്റക്കെട്ടായി വന്നിട്ടുള്ളത്. ഇത്തരത്തിൽ പാല സീറ്റ് നൽകുമ്പോൾ നിലവിൽ പാല സീറ്റ് NCP-യുടെ സിറ്റിംഗ് സീറ്റാണ്. മാണി സി കാപ്പനാണ് അവിടെ നിന്ന് ജയിച്ച് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അടുത്ത ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മാണി സി കാപ്പന് പകരം ഒരു പദവി നൽകിക്കൊണ്ടുള്ളൊരു ഒരു ധാരണയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇത്തരത്തിൽ ഒരു ധാരണ ഉണ്ടാക്കുമ്പോൾ നിലവിൽ ജോസ് കെ മാണി രാജിവെച്ച് ഒഴിയുന്ന രാജ്യസഭാ സീറ്റ് മാണി സി കാപ്പന് നൽകുകയും പാലാ സീറ്റ് ജോസ് കെ മാണിക്ക് കൈമാറുകയും ചെയ്യാമെന്നൊരു ധാരണയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. മറ്റ് സീറ്റുകൾ ഇപ്പോൾ നിലവിൽ കേരള കോൺഗ്രസ് എം പരമ്പരാഗതമായി മത്സരിച്ചു വന്ന മറ്റ് സീറ്റുകളുടെ അടക്കം ധാരണ ഉണ്ടാക്കിയ ശേഷമാകും ഒരു മുന്നണി പ്രവേശനം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇന്ന് ചേരുന്ന യോഗത്തിൽ മറ്റൊരു അജണ്ടയായി ഉള്ളത് ഈ കഴിഞ്ഞ ദിവസം നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ റോഷിയ കക്ഷിയുടെ വിപ്പ് ലംഘിച്ച വോട്ട് രേഖപ്പെടുത്തിയ പി ജെ ജോസഫും അതോടൊപ്പം മോൻസ് ജോസഫും ഇരുവർക്കുമെതിരായ പരാതി അച്ചടക്കലംഘനം നടത്തി വിപ്പ് ലംഘനം നടത്തി. ജോസ് വിഭാഗത്തിന്റെ കാര്യത്തിൽ യു ഡി എഫിന്റെ പ്രതീക്ഷ ഏതാണ്ട് പൂർണ്ണമായി അസ്തമിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണോ വിലയിരുത്തേണ്ടത്? കാരണം ഇന്ന് പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന ഇന്നും വന്നു, മുന്നണി മര്യാദ പാലിക്കാത്തവരെ എങ്ങനെയാണ് കൊണ്ടു നടക്കാൻ കഴിയുക എന്നുള്ളതായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. മറുപക്ഷത്താണെങ്കിൽ സി പി എം ജോസ് വിഭാഗത്തെ കൂട്ടാൻ സജീവമായ നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നു, മുന്നണി വിട്ടു വരികയാണെങ്കിൽ സ്വീകരിക്കാമെന്ന നിലപാട് മയപ്പെടുത്തിക്കൊണ്ടുള്ള സി പി ഐയുടെ തീരുമാനം വരുന്നു. ജോസ് എൽ ഡി എഫിലേക്ക് തന്നെ പോകുന്നു എന്ന് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു എന്നൊരു നിലയിലല്ലേ കാര്യങ്ങൾ ഇപ്പോഴുള്ളത് ദിൽജിത്ത്? റിജിത്ത്, ചെന്നിത്തല ഒരു പടി കൂടി കടന്ന് രാജ്യസഭാ അംഗത്വം രാജിവെക്കുക തന്നെയാണ് ജോസ് കെ മാണി ചെയ്യേണ്ടത്. അതാണ് മാന്യത. വീരേന്ദ്രകുമാർ ചെയ്തത് മാന്യത ഒരു മാതൃകയായി എടുക്കണമെന്ന് കൂടി ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പ്രസ്താവനയോട് കൂടി തിരികെ യു ഡി എഫിലേക്ക് ജോസ് കെ മാണി വിഭാഗത്തിന്, കേരള കോൺഗ്രസ് എമ്മിന് തിരികെ യു ഡി എഫിലേക്ക് പ്രവേശിക്കാനുള്ള എല്ലാ സാധ്യതകളും അടഞ്ഞു എന്നതിനെ വിലയിരുത്താം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം യു ഡി എഫ് നേതാക്കൾ, പ്രത്യേകിച്ച് ഔദ്യോഗിക പക്ഷം കേരള കോൺഗ്രസ് എം എന്ന മേൽവിലാസവും അതോടൊപ്പം രണ്ടിലെ ചിഹ്നവും ജോസ് വിഭാഗത്തിനാണ് എന്ന ഒരു വിധി തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് ഉണ്ടായിരുന്നു. ഈ ഒരു വിധിക്ക് ശേഷമാണ് ഈ നിലപാട് മയപ്പെടുത്തിക്കൊണ്ട് യു ഡി എഫ് നേതാക്കൾ രംഗത്ത് വന്നത്. എന്നാൽ ഈ ഒരു പ്രതികരണത്തോട് പോസിറ്റീവായ ഒരു സമീപനമല്ല ജോസ് കെ മാണി വിഭാഗം സ്വീകരിച്ചത്. അതോടൊപ്പം എൽ ഡി എഫ് നേതാക്കളുടെ ക്ഷണം, പരോക്ഷമായ ക്ഷണം അവർ സ്വാഗതം ചെയ്യുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ രാജ്യസഭ സീറ്റ് രാജിവെക്കുകയാണ് ജോസ് കെ മാണി ചെയ്യേണ്ടത് എന്നൊരു പ്രതികരണം കൂടി യു ഡി എഫിന്റെ ഭാഗത്ത് നിന്ന്, രമേശ് ചെന്നിത്തലയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ആ ഒരു അധ്യായം അടഞ്ഞു, പൂർണ്ണമായും അടഞ്ഞു തന്നെ കരുതാവുന്ന തരത്തിലുള്ള പ്രതികരണമാണ് വന്നിട്ടുള്ളത്. ഏതായാലും ഇന്ന് ചേരുന്ന യോഗത്തിൽ ഇത്തരം ഈ മുന്നണി പ്രവേശനം സംബന്ധിച്ച ചർച്ചകളും തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ഏത് തരത്തിൽ നേരിടണമെന്ന ചർച്ചകൾക്കൊപ്പം എം എൽ എമാർക്കെതിരെ, ജോസഫ് വിഭാഗം എം എൽ എമാർക്കെതിരെ അച്ചടക്ക ലംഘനത്തിന് നോട്ടീസ് നൽകുന്ന കാര്യത്തിലും തീരുമാനമുണ്ടാകും. ശരി, സി ജി ദിൽജിത്താണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ജോസ് വിഭാഗത്തിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം അല്പസമയത്തിനകം തന്നെ ചേരാൻ പോകുന്നു. മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചർച്ചയുണ്ടാകും. ഒപ്പം വിപ്പ് ലംഘിച്ച ജോസഫ് പക്ഷ നേതാക്കൾക്കെതിരെയുള്ള നടപടിയും പ്രധാനമായും ചർച്ചയ്ക്ക് വരും. അതേസമയം തന്നെ യു ഡി എഫിൽ കുട്ടനാട് സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് തന്നെയെന്നാണ് സൂചന. തർക്കമുണ്ടായാൽ മാത്രമേ കോൺഗ്രസ് സീറ്റ് ഏറ്റെടുക്കുന്ന നിലയുണ്ടാകൂ. ചൊവ്വാഴ്ച ചേരുന്ന യു ഡി എഫ് യോഗത്തിന് ശേഷം തീരുമാനമുണ്ടാകുമെന്ന് പി ജെ ജോസഫ് വ്യക്തമാക്കി. സീറ്റ് തങ്ങൾക്കാണെന്ന നിലപാട് പി ജെ ജോസഫ് വീണ്ടും ആവർത്തിക്കുകയും ചെയ്തു. ടോം കുര്യാക്കോസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ടോം, യു ഡി എഫിലെ നീക്കങ്ങൾ എങ്ങനെയാണ്? റിജിത്ത്, ഈ വരുന്ന ചൊവ്വാഴ്ചയാണ് യു ഡി എഫിന്റെ യോഗം ചേരുന്നത്. അതിൽ പ്രധാനമായും ചവറ കുട്ടനാട് ഉപതെരഞ്ഞെടുപ്പ് കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ചവറ സീറ്റിന്റെ കാര്യത്തിൽ ധാരണയായിട്ടുണ്ട്. ആർ എസ് പിക്ക് തന്നെയാണ്, ആർ എസ് പിയുടെ ഷിബു ബേബി ജോൺ തന്നെ സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പായിട്ടുണ്ട്. എന്നാൽ കുട്ടനാട് സീറ്റിന്റെ കാര്യമാണ്, അതിന്റെ ചർച്ചകളാണ് യു ഡി എഫിനെ സംബന്ധിച്ച് വലിയ തലവേദനയായിരിക്കുന്നത്. കാരണം കഴിഞ്ഞ തവണ മത്സരിച്ചത് പി ജെ ജോസഫ് ഗ്രൂപ്പിലെ ജേക്കബ് എബ്രഹാം ആയിരുന്നു, ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള ജേക്കബ് എബ്രഹാം കഴിഞ്ഞ തവണ മത്സരിച്ച അതേ രീതിയിൽ തന്നെ ഇത്തവണയും ജേക്കബ് എബ്രഹാമിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യമാണ് ജോസഫ് ഗ്രൂപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്, യു ഡി എഫിന് മുന്നിൽ മുന്നോട്ട് വയ്ക്കുന്നത്. തങ്ങൾക്ക് തന്നെയാണ് സീറ്റെന്ന് ജോസഫ് ഗ്രൂപ്പും അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ ചില വിധത്തിലുള്ള ചില തർക്കങ്ങൾ ഇപ്പോഴും ഉയരുന്നുണ്ട്. പ്രാദേശിക കോൺഗ്രസ് ഘടകം, അത് കോൺഗ്രസ് ആ സീറ്റ് ഏറ്റെടുക്കണം, കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഏറ്റെടുക്കണം എന്ന ആവശ്യമാണ് ഉയർത്തുന്നത്. കാരണം പി ജെ ജോസഫ് ഗ്രൂപ്പിന് പഴയ സ്വാധീനം മണ്ഡലത്തിലില്ല, കുട്ടനാട് മണ്ഡലത്തിലില്ല. കാരണം നേരത്തെ 5 തവണ കുട്ടനാട് എം എൽ എ ആയിരുന്നു, 25 വർഷത്തോളം കുട്ടനാട് എം എൽ എ ആയിരുന്ന ഡോക്ടർ കെ സി ജോസഫ് ജനാധിപത്യ കേരള കോൺഗ്രസിൽ പോയി. മാത്രമല്ല കേരള കോൺഗ്രസിന്റെ പിളർപ്പുമെല്ലാം ജോസഫ് ഗ്രൂപ്പിന്റെ ശക്തി ക്ഷയിപ്പിച്ചു എന്ന കാര്യമാണ് കോൺഗ്രസ് പ്രാദേശിക ഘടകം ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ പക്ഷേ അവിടുത്തെ സാമുദായിക സമവാക്യങ്ങൾ എടുത്ത് നോക്കുമ്പോൾ ഒരു 30% വരുന്ന ക്രൈസ്തവ വോട്ടുകൾ കേന്ദ്രീകരിച്ച് തന്നെ സ്ഥാനാർത്ഥിയെ നിർത്തണമെന്ന ആവശ്യവും മറുവിഭാഗം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും കോൺഗ്രസിന്റെ ഇത് നിർണായക പോരാട്ടമാണ്. സർക്കാരിനെതിരായിട്ടുള്ള വിധിയെഴുത്താണെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ സ്ഥിതിക്ക് സ്വാഭാവികമായും ഇത് ഒരു സെമി ഫൈനലായിട്ട് തന്നെ കണക്കാക്കുന്നു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഈ പോരാട്ടത്തിൽ 2 സീറ്റും വിജയിക്കണമെങ്കിൽ ഏറ്റവും കരുത്തരായിട്ടുള്ള വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ നിർത്തണമെന്നാണ് കോൺഗ്രസിലെ വലിയ ഭൂരിപക്ഷം നേതാക്കളും ആവശ്യപ്പെടുന്നത്. പക്ഷേ ഘടകകക്ഷികൾ, മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ പറയുന്നത് പി ജെ ജോസഫിന് തന്നെ സീറ്റ് കൊടുക്കണമെന്നാണ്. കാരണം പി ജെ ജോസഫിന് രാഷ്ട്രീയപരമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും വലിയ തിരിച്ചടി ഉണ്ടായി. വീണ്ടും പി ജെ ജോസഫിനെ മുറിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സമീപനം ഉണ്ടാകരുത്. കുട്ടനാട് സീറ്റ് പി ജെ ജോസഫിന് നൽകിക്കൊണ്ട് തന്നെ ഒരു നല്ല രീതിയിലുള്ള പ്രചരണം മുന്നണി ഒന്നാകെ ഏറ്റെടുത്തുകൊണ്ട് കുട്ടനാട് പി ജെ ജോസഫിന് കൊടുക്കണമെന്ന, സീറ്റ് നൽകണമെന്ന ആവശ്യമാണ് ഒരു വിഭാഗം, കാരണം ഭൂരിഭാഗം ഘടകകക്ഷികളും ആവശ്യപ്പെടുന്നത്. ശരി, ടോം കുര്യാക്കോസാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. യുഡിഎഫിൽ കുട്ടനാട് സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് തന്നെയായിരിക്കും. പ്രാദേശികമായി കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് കോൺഗ്രസ് സീറ്റ് ഏറ്റെടുക്കണം എന്നൊരാവശ്യം ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ പി ജെ ജോസഫിനെ ചൊടിപ്പിക്കാനുള്ള നടപടിയിലേക്ക് യു ഡി എഫ് നേതൃത്വം കടക്കില്ല എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ വ്യക്തമാകുന്നത്. ന്യൂസ് ട്രാക്കിലേക്ക് വീണ്ടും. കേരളത്തിന്റെ മനസാക്ഷിയെ നടുക്കിയ ഒരു വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. പത്തനംതിട്ട ആറന്മുളയിൽ കോവിഡ് രോഗിയായ യുവതിയെ ആംബുലൻസിൽ വെച്ച് പീഡിപ്പിച്ചു. 108 ആംബുലൻസ് ഡ്രൈവർ നൌഫൽ അറസ്റ്റിലായി. രാത്രി 1 മണിയോടുകൂടിയാണ് സംഭവമുണ്ടായത്. നൌഫൽ കൊലക്കേസിലെ പ്രതിയാണെന്ന് പത്തനംതിട്ട SP KG സൈമൺ പറഞ്ഞു. അദ്ദേഹത്തിന്റെ രാത്രി 1 മണിയോടുകൂടിയാണ് പോലീസിന് വിവരം ലഭിക്കുന്നത്. പോലീസിന് വിവരം ലഭിച്ച അന്ന് തന്നെ പോലീസ് എല്ലാവരും പെട്ടെന്ന് തന്നെ അറിഞ്ഞു. അതിന് മുന്നേ പെട്ടെന്ന് തന്നെ എല്ലാത്തിൻ്റെ പേരിലും പെട്ടെന്ന് ആക്റ്റീവായി കഴിഞ്ഞ് രാത്രി തന്നെ പോലീസ് പ്രതി പിടിച്ചു. പ്രതി ഇവിടെ ഉള്ള ആളല്ല, ശരിക്കും കായംകുളക്കാരനാണ്. കായംകുളം നൌഫലിൻ്റെ പേര്. അയാൾക്ക് നേരത്തെയും ഒരു 308 കേസിലെ പ്രതിയാണെന്നുള്ളതാണ് ഇന്ന് ഞാൻ കിട്ടുമ്പോൾ അറിയുന്ന ഒരു കാര്യം. ഇതാണ് ചുരുക്കി പറഞ്ഞുണ്ടായിട്ടുള്ളത്. വളരെ ദൗർഭാഗ്യമായ കാര്യമായിപ്പോയി. ഒരു കാരണവശാലും ഞങ്ങൾക്ക് അത് വളരെ വിഷമമുണ്ടാക്കിയ കാര്യമാണ്. ആംബുലൻസ് ഡ്രൈവറെ പിരിച്ചുവിടാൻ ആരോഗ്യമന്ത്രി KK ശൈലജ നിർദ്ദേശം നൽകി. മന്ത്രിയുടെ പ്രതികരണത്തിലേക്കാണ് ഇനി. തികച്ചും ഒരു അപ്രതീക്ഷിതവും അതുപോലെ തന്നെ വളരെ ഖേദകരവുമായിട്ടുള്ളൊരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതൊരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പിന്നെ വളരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ആരോഗ്യവകുപ്പിന്റെ വീഴ്ചയാണ്. രോഗിയെ ഒറ്റയ്ക്ക് കൊണ്ടുപോകാനുള്ള സാഹചര്യം എന്തായിരുന്നു എന്നുള്ള കാര്യം ആരോഗ്യവകുപ്പ് വിശദീകരിക്കണമെന്നതടക്കമുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നും ഉയർന്നിരുന്നു. ആറന്മുളയിൽ കോവിഡ് രോഗിയെ പീഡിപ്പിച്ച സംഭവത്തിൽ വനിതാ കമ്മീഷൻ അടിയന്തരമായി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവമാണ് ഉണ്ടായതെന്ന് കമ്മീഷൻ വിലയിരുത്തി. പത്തനംതിട്ടയിൽ ആറന്മുളയിൽ കോവിഡ് രോഗിയായ സ്ത്രീയെ ആംബുലൻസ് ഡ്രൈവർ പീഡിപ്പിച്ചു എന്നുള്ള പരാതി വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് വനിതാ കമ്മീഷൻ കാണുന്നത്. ഈ വിഷയത്തിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പത്തനംതിട്ട SP യോട് വിശദമായ അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെടുന്നതാണ്. സംഭവത്തിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസും രംഗത്തെത്തി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പത്തനംതിട്ട DMO ഓഫീസ് ഉപരോധിക്കുകയും ചെയ്തു. വിശദാംശങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് അബ്ദുൾ റഹീം ചേരുന്നുണ്ട്. റഹീം, കേരളത്തെ നടുക്കിയ ഒരു വാർത്തയാണ് പുറത്തു വന്നത്. ഇതിനോടകം തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ എങ്ങനെയാണ് റഹീം? റിജിത, നിലവിൽ കേസിൽ അറസ്റ്റിലായ പ്രതി ഇപ്പോൾ നൌഫൽ ഇപ്പോൾ അടൂർ സ്റ്റേഷനിലാണ് ഉള്ളത്. ഇയാൾ ഇന്നലെ രാത്രിയോടുകൂടിയാണ് അടൂരിൽ നിന്നും കോവിഡ് കെയർ സെന്ററിലേക്ക് ആക്കാനായി ഇവിടെ നിന്നും വീട്ടിൽ നിന്നും കൊണ്ടുപോയ യുവതിയെ ആറന്മുളയിലെ നിർദ്ദേശത്തിന് സമീപം, അതായത് വിമാനത്താവളം നിർമ്മിക്കാൻ ഏറ്റെടുത്തിരിക്കുന്ന സ്ഥലത്തിന് സമീപം ആളൊഴിഞ്ഞ സ്ഥലത്തെത്തി ഇയാൾ കുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കുട്ടിയെ തിരിച്ച് കോവിഡ് കെയർ സെന്ററിൽ എത്തിയപ്പോൾ ഇവിടെയുള്ള ആരോഗ്യ പ്രവർത്തകരാണ് കുട്ടിയെ ഇക്കാര്യം പറഞ്ഞതും പിന്നീട് പോലീസിൽ അറിയിക്കുകയുമായിരുന്നു. ഏതായാലും ഇയാൾ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇയാൾ കുറ്റം സമ്മതിച്ചതായാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. SP യുടെ ഭാഗത്തുനിന്നും നമുക്ക് സമാനമായ ഒരു വിവരം തന്നെയാണ് ലഭിച്ചത്. ഇയാളെ ഇപ്പോൾ അടൂരിലെ പോലീസ് സ്റ്റേഷനിൽ തുടരുകയും ചെയ്യുന്നുണ്ട്. രജിത്. ശരി, അബ്ദുൾ റഹീമാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്. This is 24. ന്യൂസ് ട്രാക്കിലേക്ക് വീണ്ടും. റോഷി അഗസ്റ്റിൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. എന്ന് പറഞ്ഞ് വിളിക്കുക പോലും ചെയ്തിട്ടില്ല. അധാർമികതയാണോ? ധാർമ്മികതയാണോ? അപ്പം ഞങ്ങളെ പുറത്താക്കിയതിന് ധാർമ്മികതയുണ്ടോ? ഈ കങ്ങഴയെ കടുത്തിട്ട് പോലുള്ള 2 ഡിവിഷനിൽ നിന്ന് ഞങ്ങളുടെ വോട്ട് കിട്ടി ജയിച്ച്, ഞങ്ങളുടെ ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചിട്ട് കുതിരക്കച്ചവടം നടത്തി മാറ്റി നിർത്തി അവരെ കൈപൊക്കാൻ പറഞ്ഞപ്പം അതിനെ അനുകൂലിച്ചതാണോ ധാർമ്മികത? അതെല്ലാം കേരളത്തിൻ്റെ പൊതുസമൂഹം കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായല്ലോ. മേജർ പോർഷൻ ഓഫ് ദ പാർട്ടി നയിക്കുന്നത് ജോസ് കെ മാണിയാണെന്നും ആ ജോസ് കെ മാണിക്കാണ് പാർട്ടിയുടെ ഔദ്യോഗിക നാമം ഉപയോഗിക്കാൻ അവകാശമെന്നും 2ലെ ചിഹ്നം ഇലക്ഷൻ കമ്മീഷൻ നൽകുന്നു എന്നും പറയുമ്പോൾ ഇനിയും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ തീർക്കാന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. എന്തോ അല്ല, എന്നൊന്നും പറഞ്ഞില്ലല്ലോ. സന്തോഷം ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഞങ്ങളതിൻ്റെ എല്ലാ അർത്ഥത്തിൽ കുട്ടനാട് അല്ല, അതൊക്കെ ഞങ്ങൾ ആലോചിക്കേണ്ട വിഷയങ്ങളാണ്. കുട്ടനാട്ടിലെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ നിർത്തണമെങ്കിൽ ആര് നിർത്തും? ചിഹ്നം കൊടുക്കണമെങ്കിൽ ആര് കൊടുക്കും? അതൊക്കെ നമുക്ക് ആലോചിക്കാവുന്ന കാര്യമേ ഉള്ളൂ. അല്ല, നീണ്ടുപോവുകയല്ല, ഞങ്ങളതിനെക്കുറിച്ച് ആലോചിക്കും. പാർട്ടി അത് അതിനെക്കുറിച്ച് ആലോചിക്കണമല്ലോ. ആ ഇല്ല, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ലല്ലോ. ഞങ്ങളെ കുട്ടനാട്ടിൽ ഇപ്പോൾ എടുക്കുന്ന സ്വതന്ത്രമായ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടി എന്ന നിലയിൽ എന്താണ് അത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയപരമായ തീരുമാനമെന്ന് കൂടിയാലോചിച്ച് ചെയർമാൻ എത്തുന്നതിലുള്ളൂ. ചെയർമാനുമായി കൂടിയാലോചിച്ചതിന് ശേഷം പാർട്ടി സ്റ്റിയറിംഗ് കമ്മിറ്റി അതിനെക്കുറിച്ച് അഭിപ്രായം പറയും.